അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 1½ കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ഒന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല മണം ഉണ്ടാവും നമുക്ക്, നല്ലൊരു മണം കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രേ ആവശ്യമുള്ളൂ, കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒരുപാട് ഫ്രൈ ആവണ്ട, ഒന്ന് ഇതായിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ വറുത്ത കപ്പലണ്ടിയാണ്, വറുക്കാതെ ഇട്ട് കൊടുത്താലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഏകദേശം ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് കോരിയിട്ട് നമ്മുടെ അവിലിൻ്റെ കൂടെ മാറ്റി വെക്കാം. എന്നിട്ട് സെയിം എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ നമ്മൾ മിക്സറിൽ എപ്പോഴും കാണാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിടുന്നത്. അപ്പോൾ ഇതൊന്ന് അതിന് ശേഷം രണ്ട് പച്ചമുളക് അരിഞ്ഞതെടുക്കുക. അപ്പോൾ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, നന്നായി വറുത്തെടുക്കുക. ഉണക്കമുളക് ഒരു 2 എണ്ണമോ 3 എണ്ണമോ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് എടുക്കുക. അപ്പോൾ തീ ശ്രദ്ധിക്കണം, കൂടിപ്പോകരുത്, കൂടിയാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളൊരു സാധനം മറന്നു പോയിട്ടുണ്ട്, അപ്പോൾ അത് വറുക്കാനായിട്ടാണ് ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം ഇടേണ്ടതായിരുന്നു, അതിപ്പോൾ ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചാൽ അത് കരിഞ്ഞു പോകുമൊന്നുമില്ല. ഇപ്പോൾ ദൈ കണ്ടില്ലേ, കറക്റ്റായിട്ട് തേങ്ങാക്കൊത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ട്. ആ സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവിലും കപ്പലണ്ടിയും കശുവണ്ടി നമ്മൾ വറുത്ത് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് അവില് നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമ്മൾ, അതുകൊണ്ട് ഈ ഒരു ഉപ്പ് വേണം എല്ലാത്തിലേക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് എല്ലായിടത്തും ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോളും. അപ്പോൾ ദേ കറക്റ്റായി വന്നിട്ടുണ്ട്. 1-2 മിനിറ്റോളം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താണ്. ഇതിനെ നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള അവിൽ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവലുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ അവിൽ കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി അവിലിഷ്ടമുള്ള അവിൽ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്, കുട്ടികൾക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. താങ്ക് യു, ബൈ.